ഒരു േരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദ്രുവ്യ രൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളിപ്പൊഴിക്കുന്ന ഗാനാലാപം പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും വടക്കും നാഥ ഗണപതി തുടങ്ങിയ നിരവധി ഗാനങ്ങളിലൂടെ ഭക്തിഗാന സംഗീതരംഗത്ത് മലയാളികൾക്ക് മുമ്പിൽ വിസ്മയം തീർത്ത സംഗീത സംവിധായകൻ ശ്രീ ടി എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ അഞ്ചിന് ശങ്കരനാരായണയ്യരുടെയും സുബ്ബലക്ഷ്മി അമ്മാളിൻ്റെയും ഒൻപത് മക്കളിൽ ഏഴാമനായി എറണാകുളത്ത് ജനനം സംഗീത സാന്ദ്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാതരീക്ഷം എറണാകുളത്തപ്പൻ്റെ മുന്നിൽ ബാല്യകാലം തൊട്ട് തന്നെ ജ്യേഷ്ഠനൊപ്പം ഭജനകളിൽ പങ്കെടുക്കുമായിരുന്നു ടി എസ് കല്യാണ സുന്ദര ഭാഗവതർ സുബ്രഹ്മണ്യ ഭാഗവതർ ഡോക്ടർ എസ് രാമനാഥൻ എന്നിവരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചു കേരളത്തിൽ ആദ്യമായി റെക്കോർഡ് ചെയ്ത ശ്രീ ആർ കെ ദാമോദരൻ രചന നിർവഹിച്ച ഹരിശ്രീ പ്രസാദം എന്ന ആൽബത്തിലൂടെയായിരുന്നു സംഗീത സംവിധായകനായി അരങ്ങേറ്റം തുളസിതീർത്ഥം ഗംഗാതീർത്ഥം അയ്യപ്പൻ വോളിയൂം എയ്റ്റ് ശരണ്ണതരങ്കിരി വോളിയൂം ടു ശാസ്ത്രതീർത്ഥം കർപ്പൂരദ്വീപം സുപ്രഭാത ത്രയം തുടങ്ങി ഇരുന്നൂറിലധികം ഭക്തിഗാന ആൽബങ്ങൾ അദ്ദേഹം ഒരുക്കി ഭക്തിഗാന രംഗത്ത് ഇന്നും സജീവമായി തുടരുന്ന പ്രിയ ടി എസ് രാധാകൃഷ്ണജിയുടെ സംഗീത ജീവിതത്തിലൂടെയുള്ള യാത്ര നമസ്കാരം ഞാൻ എറണാകുളത്ത് ഒരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത് എൻ്റെ അച്ഛന് ഹോട്ടൽ ബിസിനസ്സായിരുന്നു അത് ആദ്യകാലം മുഴുവൻ അച്ഛൻ തമിഴ്നാട്ടിലാണ് ഹോട്ടൽ നടത്തിയിരുന്നത് പിന്നീടാണ് കേരളത്തേക്ക് വന്നത് ഞാനൊക്കെ ജനിക്കുമ്പോൾ അച്ഛൻ കേരളത്ത് എറണാകുളത്താണ് ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ തമിഴ്നാട്ടിൽ ഹോട്ടൽ നടത്തിയത് സംഗീതമായിട്ട് അച്ഛന് കിട്ടിയ ഏറ്റവും വലിയൊരു അടുപ്പത്തിന് കാരണമായി അവിടെ അച്ഛൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായി അനേകം സംഗീതക്കാരെ അദ്ദേഹം പരിചയപ്പെടുകയും അവരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഫ്രണ്ട്ഷിപ്പ് അത് അദ്ദേഹത്തിന് സംഗീതത്തിനോടുള്ള കമ്പം അത് കേൾക്കാനും കച്ചേരികൾ പോയി കാണുവാനും അവരുമായിട്ട് പരിചയപ്പെടുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസരം അദ്ദേഹം ഈ ഹോട്ടൽ ബിസിനസ്സിൻ്റെ കൂടെ തന്നെ അത് ശരിക്കും അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്ത് പറ്റി അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നു തിരിച്ച് അദ്ദേഹം കേരളത്ത് വന്ന് ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഞങ്ങളൊരു വലിയ കുടുംബമാണ് ഞങ്ങൾ ഒമ്പത് പേരാണ് ആറ് സിസ്റ്റേഴ്സും ഞങ്ങൾ മൂന്ന് ബ്രദേഴ്സും അപ്പോൾ അച്ഛനെയും സംഗീതത്തിനോടുള്ള താല്പര്യം കൊണ്ട് അച്ഛനെന്ത് ചെയ്തു എൻ്റെ മൂത്ത സഹോദരിമാർ തൊട്ട് എല്ലാവർക്കും സംഗീതം അഭ്യസിക്കാനുള്ളൊരു അവസരം നൽകിയിരുന്നു അപ്പോൾ അതിൽ ഞാനും കുട്ടിയായിരിക്കുമ്പോൾ ഉദാഹരണം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇവർ പഠിക്കുന്നത് കേട്ട് അതിലോട്ടൊരു താല്പര്യം എനിക്കും ഉണ്ടായി അങ്ങനെ ഏകദേശം അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആ കാലഘട്ടമൊക്കെ ആയപ്പോൾ ഇങ്ങനെ സഹോദരിമാർ പഠിക്കുമ്പോൾ അവരുടെ കൂടെ പോയിരിക്കുക പിന്നെ അവർ പഠിക്കുന്ന ഹാർമോണിയമുണ്ട് ഹാർമോണിയത്തിൽ ഇങ്ങനെ കുറേശേ കയ്യോടിച്ച് പരി പരിചയപ്പെടുക നമ്മൾ സ്വയമേ ഉണ്ടായ ഒരു താല്പര്യം അങ്ങനെയാണ് സംഗീതത്തിലേക്കുള്ള വരവ് കാരണം എപ്പോഴും ഒരു സംഗീത സാന്ദ്രമായ ഒരു അന്തരീക്ഷം ഈ ഫാമിലിയിൽ ഉണ്ടായിരുന്നു ഇതിന് പുറമേ ഞാൻ പറഞ്ഞില്ല അച്ഛൻ ഈ മദ്രാസിലുള്ള സംഗീതജ്ഞരായിട്ടുള്ള ബന്ധം കൊണ്ട് വളരെയധികം സംഗീതജ്ഞർ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എറണാകുളത്ത് പ്രത്യേകിച്ച് എവിടെയെങ്കിലും അവർ കച്ചേരികൾ അവതരിപ്പിക്കാൻ വരുമ്പോൾ അച്ഛൻ അവരെ ചെന്ന് ഇൻവൈറ്റ് ചെയ്യും ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കും അങ്ങനെ അവർ വരും ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവർ പാടും അങ്ങനെ ഒരു ബന്ധം ഈ സംഗീതക്കാരായിട്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് അന്നൊരു കുട്ടിക്കാലത്ത് ഒരു കൗതുകമായിട്ട് അങ്ങനെ തോന്നി അപ്പോൾ പിന്നീട് എന്താന്ന് വെച്ചാൽ ഓരോ സഹോദരിമാരും ഇങ്ങനെ വിവാഹം കഴിച്ച് കൊടുക്കുന്ന നേരത്തൊക്കെ എൻ്റെ നാലാമത്തെ ഒരു സഹോദരിയുണ്ട് പുഷ്കല എന്ന് പറഞ്ഞ് ആ ചേച്ചിക്കാണ് വളരെയധികം ടാലൻ്റ് ഉള്ളതായിട്ട് അച്ഛൻ അത് തിരിച്ചറിഞ്ഞ് ആ ചേച്ചിയെ മാത്രം സംഗീത കോളേജിൽ പഠിപ്പിക്കാനായിട്ട് ചേർത്തു അതായത് നമ്മുടെ ദാസേഠനൊക്കെ പഠിച്ച അന്നത്തെ ആർ എ വി മ്യൂസിക് കോളേജ് തൃപ്പോണത്ര അവിടെയാണ് ചേച്ചി നാല് വർഷം ഗാനഭൂഷണം പഠിച്ചു അവിടുന്ന് മദ്രാശി ചെന്ന് അതിൻ്റെ അടുത്ത സി അതിനുള്ള മുകളിലത്തെ ഒരു കോഴ്സ് ഉണ്ട് സംഗീത വിദ്വാൻ അതും അവിടെ പോയി പഠിച്ച് അങ്ങനെ ചേച്ചിയുടെ ലൈഫ് അങ്ങനെ സംഗീതത്തിൽ ഇവിടെ എടുക്കുക കുറേശ്ശെ കച്ചേരിക്കൊക്കെ പോവാം അപ്പോൾ ഈ സമയത്തൊക്കെ അവിടെ നിന്ന് തൃപ്പൂണത്തറയിൽ അക്കാഡമിയിൽ നിന്ന് ഒരു ഗുരുനാഥൻ കെ സി കല്യാണസുന്ദരം ഭാഗവതരൻ അദ്ദേഹം ആക്ച്വലി ദാസേട്ടൻ്റെയും കൂടി ഗുരുനാഥനാണ് ദാസേട്ടനൊക്കെ ആദ്യകാലത്ത് അവിടെ സംഗീതം അഭ്യസിക്കുമ്പോൾ സാറവിടുത്തെ പ്രൊഫസറായിരുന്നു ഈ കല്യാണസന്ദ്ര സാർ എൻ്റെ വീട്ടിൽ വന്ന് ദിവസേന എൻ്റെ സഹോദരിയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അതൊരു സ്പെഷ്യൽ ഇതുമാതിരിയാണ് അവർക്ക് സ്പെഷ്യൽ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അപ്പോൾ എനിക്ക് ഒന്നും കൂടി ഇതിൽ താല്പര്യം വന്നു അങ്ങനെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് അവർ മദുരാശിക്ക് പോയപ്പോൾ എനിക്ക് ഒന്ന് പഠിക്കണമെന്ന് തോന്നി അദ്ദേഹത്തിൻ്റെ കീഴിൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ മെയിനായിട്ടൊരു എട്ട് വർഷക്കാലം ഇവിടെ പഠിച്ചത് അപ്പോൾ ഞാൻ ഇവിടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക എസ് ആർ വിയിലാണ് എൻ്റെ പത്ത് പേരെയുള്ള ക്ലാസ്സുകൾ നടന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല ഈ കുട്ടിക്കാലം പോലെ ഇതിങ്ങനെ കേട്ട് കേട്ട് വന്നപ്പോൾ കുറേശ് അറിയാമല്ലോ നമുക്ക് നമ്മളെ സിനിമാ ഗാനങ്ങളും എല്ലാം ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് വന്നു പക്ഷെ അന്ന് മുതൽ എന്താ വെച്ചാൽ നമുക്ക് ഈ ക്ലാസിക്കൽ രാഗങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകളോടായിരുന്നു കൂടുതൽ കമ്പം അതിൽ മുൻപന്തിയിലായിരുന്നു നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടുകൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉത്തരാസ്വയംവരം ഇതുമായിട്ടുള്ള സ്വാമിയുടെ പാട്ടുകളൊക്കെ സ്കൂളിലെ വേദികളിലൊക്കെ പാടി സമ്മാനം വാങ്ങിക്കുക അല്ലാതുള്ള അന്നൊക്കെ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഒരു പിരീഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഫ്രൈഡേയ്സിലും നമ്മളുടെ ടാലൻറ്റ് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി സംഗീതമായിട്ടും അല്ലെങ്കിൽ അഭിനയിക്കണവർ അഭിനയിക്കും മോണോ ആക്ട് അങ്ങനെ ഒരു കാലഘട്ടം അപ്പം മിക്കവാറും ആ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്നെക്കൊണ്ടൊരു പാട്ടൊക്കെ നമ്മുടെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ പാടിക്കും ഞാൻ പോലെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ താല്പര്യം ഒരു ആ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുക അങ്ങനെ കല്യാണ സ്ഥാറിൻ്റെ കീഴിലും ഒരു സുബ്രഹ്മണ്യ ഭാഗം തഞ്ചാവൂർ അദ്ദേഹം തഞ്ചാവൂരെന്ന് വന്ന് ഇവിടെ സെറ്റിൽ ചെയ്തിരുന്നു കുറച്ച് കയ്യിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചു കുട്ടിക്കാലം പോലെ ക്ഷേത്രമായിട്ട് വളരെ ബന്ധമാണ് ഈ എറണാകുളത്തപ്പൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ശിവക്ഷേത്രം എന്നും വൈകുന്നേരം ഞാനും എൻ്റെ ഒരു സഹോദരനുണ്ട് ശങ്കരനാരായണൻ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി അവിടെ വൈകുന്നേരം നമ്മളെ കാട്ടിലും മൂത്ത നമ്മുടെ കാർണവന്മാരുടെ സ്ഥാനത്തുള്ള കുറേ കാർണവന്മാരിരുന്ന് ഭജന പാടും അപ്പോൾ ഞങ്ങളും പോയി അതിൽ പങ്കുവള്ളും ഞങ്ങൾക്കന്നാൽ അങ്ങനെ കോൺഫിഡൻ്റായിട്ട് പാടാറൊന്നും ആയിട്ടില്ല എന്നാലും ഞങ്ങൾ പോയി അതിൽ പങ്കെടുക്കും ഈ കിണാരം വായിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ ജാളറും ഭജനയ്ക്ക് അപ്പോൾ ഞാനും ചേട്ടനും കൂടി മിക്കവാറും എല്ലാ ദിവസങ്ങളിലും പ്രത്യേകിച്ച് ഈ മണ്ഡലകാലത്ത് വളരെ വിശേഷമാണ് ആ ഇതിൻ്റെ പേര് തന്നെ ശ്രീ ഭൂതനാഥ ഭജന സംഘം എന്നാണ് അപ്പോൾ അതാണ് ആക്ച്വലി നമ്മുടെ ആരംഭം ഞാനീ പറഞ്ഞ സമയത്ത് ആവശ്യമൊക്കെ ഒരു എട്ടാ എട്ട് വയസ്സോ ഒമ്പത് വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ ചേട്ടൻ എന്നെക്കാളിലൊരു മൂന്ന് വയസ്സിന് മൂത്തതാണ് അപ്പോൾ അവിടുന്ന് ഈ അതൊരു വേദിയായിട്ട് നമുക്ക് ഈശ്വരനെ അനുഗ്രഹിച്ച് എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി അപ്പോൾ അതൊരു ഒരു അനുഭവം